നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടും ഐഎസ്എല്ലുമായിട്ടും ബന്ധപ്പെട്ട വാർത്തകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആദ്യത്തെ വാർത്ത ഇന്നലെ ഐഎസ്എല്ലിൽ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരമായിരുന്നു നടന്നത് ഗോൾരഹിത സമനിലയിലായിരുന്നു മത്സരം കലാശിച്ചത് മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഒരുപാട് അറ്റാക്കുകളൊക്കെ നടത്തിയെങ്കിലും ജംഷഡ്പൂർ എഫ് സിയുടെ ഡിഫൻസ് സ്ട്രോങ് ആയിരുന്നു നമുക്കറിയാം ജംഷഡ്പൂർ എഫ് സി ടീമിലെ അവരുടെ മിക്ക പ്ലെയേഴ്സും പുതിയ പ്ലെയേഴ്സാണ് മത്സരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഷോട്ടോ ടാർഗറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഡിഫൻസിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്രസീലിയൻ താരമായിരുന്നു എൽസീനു മികച്ച പ്രകടനമായിരുന്നു ഈ ഒരു ബ്രസീലിയൻ താരം പിന്നല്ലേ കാഴ്ചവെച്ചത് മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ക്രോസുകളൊക്കെ ഈ ഒരു ബ്രസീലിയൻ താരം ക്ലിയർ ചെയ്യുകയായിരുന്നു മാത്രമല്ല നമുക്കറിയാം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ് ആ ഒരു മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയുടെ ഡിഫൻസിൽ ഈ ഒരു ബ്രസീലിയൻ താരമുള്ളത് അവരെ സംബന്ധിച്ച് മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജംഷഡ്പൂർ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കില്ല ജംഷഡ്പൂർ എഫ് സിയുടെ ഡിഫൻസ് ഈ ഒരു സീസണിൽ ശക്തമാണ് മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസും ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനമായിരുന്നു പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അടുത്ത മത്സരവും കൊച്ചിയിലാണ് നടക്കുന്നത് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജാണ് വരുന്ന ഒക്ടോബർ 1-നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം എന്നിരുന്നാലും ആ ഒരു മത്സരത്തിനെ നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വാർത്ത ബംഗളൂരു എഫ് സിയുടെ നായകനായിട്ടുള്ള സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സുനിൽ ഛേത്രി കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ഛേത്രി പറഞ്ഞത് ഇങ്ങനെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ചെവിയിൽ പനി തിരികെ വാമപ്പിനിറങ്ങാനാണ് തൻ്റെ പ്ലാൻ എന്നാണ് ഛേത്രി പറഞ്ഞത് ഐ എസ് എൽ 10-ാം സീസണിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ സുനിൽ ഛേത്രി ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ സ്ക്വാഡിലുണ്ടായിരുന്നു സുനിൽ ഛേത്രി മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ മുന്നിൽ കളിച്ച മിക്ക ബംഗളൂരു എഫ് സി താരങ്ങളും വലിയ പ്രഷറായിരുന്നു നേരിട്ടത് ആ ഒരു വലിയ പ്രഷർ കൊണ്ട് തന്നെ ബംഗളൂരു എഫ് സി പ്ലേസെൻ്റിൽ നിന്ന് ബോൾ പലതവണ മിസ്സാവുകയും ഉണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിന് കൊടുക്കുന്ന ആ ഒരു പിന്തുണ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം